എന്താ എന്ത് പറ്റി? മമ്മി ഡ്യൂട്ടിക്ക് പോയി. മമ്മി ഡ്യൂട്ടിക്ക് പോയി നീ? എന്നാ നിനക്ക് എന്നാ പറ്റിയത്? ഇന്നലെ രാത്രി കുരിശ് വരയ്ക്കാൻ കിടന്നല്ലേ. ഒരു കാര്യം ചെയ്യും, വേ എഴുന്നേറ്റ് വാ, ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായി. ജുവാനെ എഴുന്നേപ്പിക്കുക. ജുവാനെ നിനക്ക് തുടങ്ങാറായി, നീ പോ. ആ ഓക്കെ, ജുവാന്റെ കഴിഞ്ഞോ ഇല്ലയോ? ഇന്ന് ഏതായിരുന്നു ക്ലാസ്? ജുവാനോ ഇംഗ്ലീഷ് ആയിരുന്നു? എല്ലാം നല്ലതായിട്ട് മനസ്സിലാക്കി? ഹോംവർക്ക് ഒക്കെ ഉണ്ടോ? ഹോംവർക്ക് ഉണ്ടല്ലേ, ഓക്കെ. എന്നാൽ അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ രാവിലെ എന്തിനാടി നീ ചാടി എഴുന്നേറ്റത്? എന്തു പറ്റി? സ്വപ്നമോ? ഞാൻ എന്നും പറയുന്നതല്ലേ കുരിശ് വരച്ചിട്ട് കിടക്കണമെന്ന്. ഇന്നലെ കുരിശ് വരയ്ക്കാ കിടന്നല്ലേ. ആ അത് ശരിയാണല്ലോ. പിന്നെന്തു പറ്റി? ആ അപ്പൊ ഇന്നലെ പറഞ്ഞ കാര്യമെല്ലാം മനസ്സിൽ ഇട്ടോണ്ട് ഇരിക്കുവായിരുന്നോ? അതൊന്നും പിള്ളേരെ കേൾക്കണ്ടാത്ത കാര്യങ്ങളൊക്കെ അല്ലേ. അവരുടെ ഹോസ്പിറ്റലിൽ രണ്ടുമൂന്ന് കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൻറ്റിമാർക്കൊക്കെ രോഗം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതൊന്നും നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആ കൊള്ളാലോ. കൊച്ചെന്തിനാ അതിനെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരിക്കുന്നത്? അതൊക്കെ മറക്കണം കേട്ടോ. കുട്ടികളുടെ മനസ്സ് വളരെ സങ്കീർണമാണ്. ചെറിയ ഒരു ഭീതി പോലും അവരുടെ മനസ്സിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അവർക്ക് കേൾക്കേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാം. അവരുടെ കുഞ്ഞു മനസ്സിന് ഒരുപക്ഷെ അത് താങ്ങാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അവരിൽ ആത്മവിശ്വാസവും ധൈര്യവും ഉണർത്തുക എന്നതാണ്. ഭീതിയും അരക്ഷിതാവസ്ഥയുമല്ല.